ദൈവത്തിന് സ്തോത്രം. I praise and thank God who has given me this great opportunity to stand before this holy congregation. ഈ വിശുദ്ധ സഭയുടെ മധ്യയിൽ നിൽക്കുവാനായി ദൈവം തന്നതായ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I am what I am by the grace of God. ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. I was born and brought up in a Christian family. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. My parents belongs to this faith. എന്റെ മാതാപിതാക്കൾ ഈ വിശ്വാസത്തിൽ ഉൾപ്പെട്ടവരാണ്. So from my very childhood onwards they brought me up in a very God fearing manner. ആകയാൽ എന്റെ ചെറുപ്പം മുതൽ തന്നെ വളരെ ദൈവഭക്തിയിലാണ് എന്നെ വളർത്തിയത്. I had a love of God. എനിക്ക് ദൈവസ്നേഹമുണ്ടായിരുന്നു. I love Sunday school and servants of God, conventions and all the spiritual gatherings. ഞാൻ സൺഡേ സ്കൂളിനെ സ്നേഹിച്ചിരുന്നു, ദൈവസഭയെ സ്നേഹിച്ചിരുന്നു, എല്ലാ സുവിശേഷ വേലക്കാരെയും ആത്മീയ കൂട്ടങ്ങളെയും എനിക്ക് ഇഷ്ടമായിരുന്നു. As the days were growing, കാലം കഴിഞ്ഞപ്പോൾ I gave room for sin in my life. പാപത്തിന് എന്റെ ഉള്ളിൽ ഞാൻ ഇടം കൊടുത്തു. Outwardly I was religious. ഞാൻ പുറമേ ഒരു മതഭക്തനായിരുന്നു. But inwardly I gave room for sin. എന്നാൽ എന്റെ അകത്തോ പാപത്തിന് പ്രവേശനമുണ്ടായി. I lived a double standard of life. എനിക്ക് ഒരു രണ്ട് മുഖങ്ങളുള്ള ജീവിതമായിരുന്നു. I pleased world as well as servants of God. ഞാൻ ലോകത്തെയും കർത്താവിന്റെ വേലക്കാരെയും പ്രസാദിപ്പിച്ച് ജീവിച്ചു. While I was studying 8th standard, ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ I was terribly affected by the toothache. എന്റെ എനിക്ക് വലിയ പല്ലുവേദന ഉണ്ടായി. After that a boil came into my mouth within my and without my mouth that swelling go on increase that swelling increased. എന്റെ വായിലൊരു വ്രണമുണ്ടാകുകയും നീര് വർദ്ധിക്കുകയും ചെയ്തു. I could not speak. എനിക്ക് സംസാരിക്കാൻ വഹിയാതെയായി. I could not eat. എനിക്ക് ഒന്നും ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. I lost my appetite. എനിക്ക് വിശപ്പില്ലാതെയായി. And I was in terrible pain. എനിക്ക് വലിയ വേദനയും ഉണ്ടായിരുന്നു. My parents prayed for me. എന്റെ മാതാപിതാക്കൾ എനിക്കായി പ്രാർത്ഥിച്ചു. Servants of God regularly visited me and prayed for me. കർത്താവിന്റെ വേലക്കാർ എന്നെ പതിവായി വന്ന് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. My parents used to teach me about salvation. രക്ഷയെ കുറിച്ച് എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിരുന്നു. They said, confess your sin. അവരെന്നോട് പറഞ്ഞു, നീ പാപത്തെ ഏറ്റുപറയുക. Whatever sins are shortcomings it may be, confess it to God and he will heal you. നിന്റെ പാപങ്ങളും നിന്റെ കുറവുകളും ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് അവർ പറഞ്ഞു. I confessed one by one. ഞാൻ എങ്ങനെ ഓരോന്നായി എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. God gave me the conviction of sin. എന്റെ പാപത്തെ കുറിച്ചുള്ള ബോധം ദൈവം എനിക്ക് തന്നു. After I confessed every sin, ഞാൻ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ I got a hope. എനിക്കൊരു പ്രത്യാശയുണ്ടായി. My God has forgiven me. എന്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചു എന്ന വിശ്വാസം. In my heart I got a great joy. എന്റെ അന്തരംഗത്തിൽ ഒരു സന്തോഷമുണ്ടായി. I said within myself, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, Now I can die. എനിക്കിപ്പോൾ മരിക്കാം. If I die I will go to heaven. ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും. Then I will I thought, പിന്നെ ഞാൻ ചിന്തിച്ചു, If I die now, ഇപ്പോൾ ഞാൻ മരിച്ചാൽ, What is the use of my life? എന്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? Then I dedicated my life to God. അപ്പോൾ എന്റെ ജീവിതത്തെ ദൈവത്തിനായി ഞാൻ പ്രതിഷ്ഠിച്ചു. In those days Pastor MJ Matthew he was serving that place. ആ കാലത്ത് പാസ്റ്റർ എം ജെ മാത്യു ആയിരുന്നു ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിച്ചിരുന്നത്. Every morning he used to visit me. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം ഞങ്ങളെ സന്ദർശിക്കുമായിരുന്നു. One fine morning while he was praying, ഒരു ദിവസം രാവിലെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ God miraculously touched me. ദൈവം എന്നെ സ്പർശിച്ചു. The quickening power entered into my body. ഒരു ഉയർപ്പിക്കുന്ന ശക്തി എന്റെ ശരീരത്തിലേക്ക് കടന്നു. Pus and blood came out of my mouth. എന്റെ വായിൽ നിന്ന് വ്രണത്തിൽ നിന്നുള്ളതായ പഴുപ്പുകൾ വെളിയിൽ വന്നു. God really touched me and healed me. കർത്താവ് എന്നെ തൊടുകയും എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. After that slowly I was departing from God again and went to the world. അല്പകാലം കഴിഞ്ഞ് ഞാൻ വീണ്ടും പതുക്കെ ദൈവത്തിൽ നിന്ന് അകപ്പെട്ട് അന്യപ്പെട്ട് ലോകത്തിലേക്ക് പോയി. Again I lived a double standard of life. വീണ്ടും ഞാൻ ഒരു ഇരുമുഖമുള്ള ജീവിതം നയിച്ചു. That time my sister fell sick. അപ്പോൾ എന്റെ സഹോദരിക്ക് സുഖമില്ലാതെയായി. We were four children. ഞങ്ങൾ നാല് മക്കളാണ്. My eldest sister fell sick. എന്റെ ഇളയ സഹോദരി രോഗിയായി തീർന്നു. But she stood for divine healing. എന്നാലോ അവൾ ദൈവിക രോഗശാന്തിക്കായി നിലകൊണ്ടു. Many compelled her to take medicine. പലരും അവളെ മരുന്നെടുക്കാൻ നിർബന്ധിച്ചു. But she said, No, I won't take medicine. താൻ പറഞ്ഞു, ഇല്ല, ഞാൻ മരുന്നെടുക്കുന്നില്ല. Until the last breath of my life, I will live for my God. എന്റെ അവസാന ശ്വാസം വരെയും എന്റെ ദൈവത്തിനായി ഞാൻ ജീവിക്കും. Many servants of God, believers joined together and prayed for her night and day. അനേക ദൈവമക്കള് സുവിശേഷ വേലക്കാര് ഐകമത്യത്തോടെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. But anyhow, the will of God fulfilled in her life. എങ്ങനെയായിരുന്നാലും ദൈവഹിതം അവളിൽ നിറവേറി. She passed away.
അങ്ങനെ അവൾ മരിച്ചു. That was challenged my faith. അതിന്റെ വിശ്വാസത്തിന് നേരെ ഒരു ചോദ്യമായിരുന്നു. If God is real, ദൈവം യഥാവാനാണെങ്കിൽ, if God is true, ദൈവം സത്യവാനാണെങ്കിൽ, why he has not answered our prayers? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരുന്നത്? Saints of God, months together they prayed. വിശുദ്ധന്മാർ മാസങ്ങളായി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Believers also joined together and prayed. അനേക വിശ്വാസികളും ചേർന്ന് പ്രാർത്ഥിച്ചു. Why God has not answered their prayers? എന്തുകൊണ്ട് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല? Even she had a great faith upon God. Why God has not honored her faith? അവൾക്ക് വലിയ വിശ്വാസം ദൈവത്തിന്മേലുണ്ടായിരുന്നെങ്കിലും ആ വിശ്വാസത്തെ ദൈവം ആദരിച്ചില്ല. I slowly stopped attending meetings. അങ്ങനെ ഞാൻ യോഗങ്ങൾക്ക് പോകാതെയായി. I stopped family prayers. ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കാതെയായി. Almost like an atheist, I built many thoughts within myself and withdrew myself from fellowship. ഞാൻ എന്റെ ഹൃദയത്തിലെ ചിന്തകൾ പല വിധത്തിൽ കടന്നു വന്നിട്ട് കൂട്ടായ്മകളിൽ നിന്ന് പിന്മാറി ഞാനൊരു നിരീശ്വരവാദിയെ പോലെയായി. My parents thought, my parents leave the grief of my departure of my sister and they began to sorrow for me. എന്റെ സഹോദരിയുടെ ആ വിയോഗത്തിലുള്ളതായ ദുഃഖം മാതാപിതാക്കൾക്ക് മാറിയെങ്കിലും എന്നെ കുറിച്ച് അവർ ദുഃഖിക്കുവാൻ തുടങ്ങി. ബിക്കോസ് ഐ ബിഗൻ ടു ഡിപ്പാർട്ട് ഫ്രം ഫെയ്ത്ത്. ഞാൻ ദൈവവിശ്വാസത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയത് കൊണ്ടാണ് സംഭവിച്ചത്. പേരൻസ് വർക്കേഴ്സ് ദേ ജോയിൻ ടുഗദർ ആൻഡ് പ്രേഡ് ഫോർ മീ. എന്റെ മാതാപിതാക്കളും സുവിശേഷ വേലക്കാരും ചേർന്ന് എനിക്കായി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഐ താങ്ക് ഗോഡ്, ഗോഡ് ആൻസർ ദിയർ പ്രേയേഴ്സ്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇൻ ദോസ് ഡേയ്സ് യു ജോയിൻ ടുഗദർ ആൻഡ് പ്രേഡ്. അന്നത്തെ യൗവനക്കാർ ചേർന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. എവറി നൈറ്റ് ദേ യൂസ് ടു പ്രേ. എല്ലാ രാത്രിയിലും അവരിരുന്ന് പ്രാർത്ഥിക്കും. ദേ ഇൻവൈറ്റഡ് മീ ഫോർ ദ പ്രേയർ. ഫോർ ദ പ്രേയർ. ആ പ്രാർത്ഥനയ്ക്ക് അവരെന്നെയും ക്ഷണിച്ചു. ഐ സെഡ് ഐ വിൽ കം. ഞാൻ പറഞ്ഞു ഞാനും വരാം. ബട്ട് ഐ വോണ്ട് പ്രേ. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കയില്ല. ഐ ഹാവ് ഡിഫറന്റ് ഒപ്പീനിയൻ അബൌട്ട് ദിസ് ഫെയ്ത്ത്. ഈ വിശ്വാസത്തെ കുറിച്ച് എനിക്ക് വിവിധങ്ങളായ വീക്ഷണങ്ങളുണ്ട്. ലെറ്റ് ഗോഡ് ആൻസർ മൈ പ്രേയേഴ്സ്. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണം. ലെറ്റ് ഗോഡ് ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. എന്റെ ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം തരട്ടെ. ദെൻ ഐ വിൽ പ്രേ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. ആസ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദ ബാക്ക് സൈഡ്. അങ്ങനെ ഞാൻ പുറകിൽ വന്നിരുന്നപ്പോൾ സ്പിരിറ്റ് ഓഫ് ഗോഡ് മൈറ്റിലി മൂവ്ഡ് ഇൻ ദ പ്ലേസ്. ആ സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് വ്യാപരിപ്പാൻ തുടങ്ങി. ഗോഡ് സ്പോക്ക് ടു മീ ഡയറക്റ്റ്ലി. ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചു. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ദം ദാറ്റ് ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റിയലി വാട്ട് ആർ ദ തിങ്സ് ഗോഡ് സ്പോക്ക് ടു മീ ദാറ്റ് നൈറ്റ്? It really touched my life. അന്ന് രാത്രി ദൈവം എന്നോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം എന്റെ ഹൃദയഭേദകമായിരുന്നു. It changed my complete answered all my questions. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി അത് തന്നു. When we opened the diary of my sister, എന്റെ സഹോദരിയുടെ ഡയറി തുറന്നു നോക്കിയപ്പോൾ, at that time we understood how great work God did in her life. അവളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കാണുവാനിടയായി. What all the things God spoke to her, she wrote in the diary. ദൈവം തന്നോട് സംസാരിച്ച വാക്കുകളൊക്കെയും ആ ഡയറിയിൽ എഴുതിയിരുന്നു. According to the will of God, it is happened. At that I believed. Then I surrendered myself also for the will of God. ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് അവളുടെ വിയോഗം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുകയും എന്റെ ജീവിതത്തെ ദൈവേഷ്ടത്തിനായി സമർപ്പിക്കുകയും ചെയ്തു. After that I went, I thought as a believer I should serve God. ഒരു വിശ്വാസിയായിട്ട് ദൈവത്തെ സേവിച്ച് ജീവിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. I should not do a full time ministry. ഒരു മുഴുസമയ സുവിശേഷ വേല ചെയ്യുന്നതിലല്ല. As a part time minister I should serve God. ഭാഗികമായി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചു. In that time we went for an educational tour. ആ കാലത്ത് ഞങ്ങളൊരു പഠന യാത്രയ്ക്കായി പോയി. ആഫ്റ്റർ ദ ഹോൾ ഡേ ട്രിപ്പ്, എല്ലാ പല ദിവസങ്ങളിലെ യാത്രയ്ക്ക് ശേഷം, വൺ ഈവനിംഗ് ടൈം വി വെന്റ് ഫോർ എ ഡാം ടു ടേക്ക് ബാത്ത്. ഞങ്ങൾ ഒരു ഡാമിൽ കുളിക്കുവാനായിട്ട് വൈകിട്ട് പോയി. വി ടുക്ക് എ ബോട്ട് ആൻഡ് വെന്റ് ടു ദ അദർ സൈഡ്. ഞങ്ങളൊരു ബോട്ടിൽ കയറി മറുകരയ്ക്ക് പോയി. ഇൻസ്റ്റെഡ് ഓഫ് 14 ഹി ടുക്ക് ഓൾ ദ 28 ഓഫ് അസ്. 14 പേരെ കയറ്റാവുന്ന ബോട്ടിൽ ഞങ്ങൾ 24 പേരെ കയറ്റി. വി വെന്റ് ടു ദ അദർ സൈഡ്. ഞങ്ങൾ എങ്ങനെയോ മറ്റുകരയ്ക്ക് എത്തി. വി ടുക്ക് ബോത്ത് ദേർ. അവിടെ ഞങ്ങൾ കുളിച്ചു. ആഫ്റ്റർ ദാറ്റ് വൈൽ വി വേർ റിട്ടേണിംഗ്, ഞങ്ങൾ തിരി മടങ്ങി വരുമ്പോൾ, ദേർ വാസ് എ ഗ്രേറ്റ് ടെമ്പസ്റ്റ്. വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അവർ ബോട്ട് വാസ് കാരിഡ് ബൈ ദാറ്റ് വിൻഡ്. ആ കാറ്റ് ഞങ്ങളുടെ പടകിനെ വഹിച്ചുകൊണ്ട് പോയി. ബോട്ട് വാസ് ഫിൽഡ് വിത്ത് വാട്ടർ. ആ ബോട്ടിൽ വെള്ളം കയറി. വി കുഡ് നോട്ട് ഡു എനിത്തിങ്. ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വി ലോസ്റ്റ് അവർ ഹോപ്പ്. ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു. എവ്രി വൺ ക്രൈഡ്. എല്ലാവരും കരയുവാൻ തുടങ്ങി. ദ ഷാഡോ ഓഫ് ഡെത്ത് പ്രിവൈൽഡ് ഓവർ അസ്. മരണത്തിന്റെ നിഴൽ ഞങ്ങളുടെ മേൽ വീണു. ബോട്ട്മാൻ സെയ്ഡ്, ആ ബോട്ട് മുങ്ങിപ്പോയാൽ, വള്ളക്കാരൻ പറഞ്ഞു, ഡോണ്ട് ട്രൈ ടു ജമ്പ് ആൻഡ് എസ്കേപ്പ്. ഇപ്പോൾ ചാടി രക്ഷപ്പെടാൻ ആരും ചിന്തിക്കരുത്. ബിക്കോസ് ക്രൊക്കഡൈൽ ഇസ് ദേർ. അവിടെ മുതലകളുണ്ട്. യു കനോട്ട് എസ്കേപ്പ് ബൈ സ്വിമ്മിംഗ്. അവിടെ നിന്ന് നീന്തി കയറുവാൻ സാധ്യമല്ല. ഈവൻ ഇൻ ദാറ്റ് ടൈം ഐ ഡിഡ് നോട്ട് നോ ഹൗ ടു സ്വിം.
അന്ന് എനിക്ക് നീന്തൽ പരിചയമില്ലായിരുന്നു. But I was praying to God. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Almost we were reached to the spot of death. The last moment of death. മരണത്തിന്റെ ആ അവസാന സമയത്തേക്ക് ഞങ്ങൾ എത്തിയതുപോലെയായി. That boatman said. ആ വള്ളക്കാരൻ പറഞ്ഞു. If you jump. ഇപ്പോൾ നിങ്ങൾ ചാടിയാൽ. No one will escape. ആരും രക്ഷപ്പെടുകയില്ല. If you remain. നിങ്ങൾ ഇതിൽ തന്നെ ഇരുന്നാൽ. Some of you can escape. ചിലരെങ്കിലും രക്ഷപ്പെടും. But I pray to God. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. All of them were yelling. എല്ലാവരും നിലവിളിച്ചു. But I pray to God. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. If you save my life. പ്രതാവേ നീ എന്റെ ജീവൻ രക്ഷിച്ചാൽ. Along with my friends. എന്റെ കൂട്ടുകാരോട് കൂടെ എന്നെ രക്ഷിച്ചാൽ. And along with my teachers. എന്റെ അധ്യാപകരോട് കൂടെ എന്നെ രക്ഷിച്ചാൽ. I will serve you as a full time minister. ഞാൻ നിന്റെ ശുശ്രൂഷ മുഴുവൻ ചെയ്തുകൊള്ളാം. Lord, I will surrender my life to you, Lord. പ്രതാവേ എന്റെ ജീവിതം നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു. Then and there God stopped the wind. അപ്പോൾ തന്നെ ദൈവം കാറ്റിനെ നിർത്തി. Miraculously all the winds were stopped. The waves were stopped. അത്ഭുതകരമായിട്ട് തിരമാലകളും നിന്നു. Anyhow, after 1 hour we were reached that spot. അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾ മറുകടക്കിലെത്തി. God spoke to me. ദൈവം എന്നോട് സംസാരിച്ചു. My son. എന്റെ മകനെ. I have delivered you from the spot of death. ഈ മരണത്തിന്റെ ഛായയിൽ നിന്ന് നിന്നെ ഞാനാണ് വിടുവിച്ചത്. Now what you are going to do? ഇപ്പോൾ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? I said. ഞാൻ പറഞ്ഞു. Lord, I will serve you, Lord. കർത്താവേ ഞാൻ നിന്നെ സേവിക്കാം. But I don't have any worthiness. എനിക്ക് ഏതിന് യോഗ്യതയില്ല കർത്താവേ. I don't have any education. എനിക്ക് വേണ്ട വിദ്യാഭ്യാസമില്ല. He said to me. താൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു. I will be with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. I will guide you. ഞാൻ നിന്നെ വഴി നടത്തും. So I surrender myself totally in the hands of God. അങ്ങനെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. The set time has come to favor Zion. The set time has come to favor Zion in the year 1994. 1994 il njan angane Sionil janichu. God separated me for this glorious ministry. Kartavenne ee mahimeyeriya shushrushakkayi thiranjeduthu. After that my 2 years I was with the saints of God in Adaya. രണ്ടു വർഷം ഞാൻ അടയാറിൽ വിശുദ്ധന്മാരോടു കൂടെ ആയിരുന്നു. After that I was transferred to Delhi. അതിനുശേഷം എന്നെ ഡൽഹിയിലേക്ക് അയച്ചു. Last 16 years he is preserving me wonderfully. കഴിഞ്ഞ 16 വർഷമായി ദൈവം അവിടെ എന്നെ അത്ഭുതമായി സൂക്ഷിക്കുന്നു. He taught me Hindi and English. ഇംഗ്ലീഷും ഹിന്ദിയും എന്നെ അവൻ പഠിപ്പിച്ചു. I don't know what to do, but in the times but he led me wonderfully. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാത്ത സന്ദർഭങ്ങളിലും ദൈവം അത്ഭുതമായി എന്നെ വഴി നടത്തി. Now he is my healer. ഇപ്പോൾ അവൻ എന്റെ സൗഖ്യദാതാവ്. He is my great physician. അവൻ എന്റെ വലിയ വൈദ്യനാണ്. He speaks to me every now and then. അവൻ എപ്പോഴും എന്നോട് സംസാരിക്കുന്നു. Serving the Lord is a great joy in my life. എന്റെ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കുന്നത് വലിയ സന്തോഷമാണ്. Under the heaven, above the earth, if there is anything as a great blessing, that is serving the Lord. ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതേ ഏതെങ്കിലും സന്തോഷം നൽകുന്ന വലിയ കാര്യമുണ്ടെങ്കിൽ അത് കർത്താവിനെ സേവിക്കുക എന്നുള്ളതാണ്. My dear brother and sister. എന്റെ പ്രിയ സഹോദര സഹോദരി. Our youths and children. നിങ്ങൾ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ. Those who are hearing my words. എന്റെ വചനം കേൾക്കുന്ന എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരെ. The world and the lust of the world will flee away. ലോകവും അതിലുള്ള മോഹവും ഓടിപ്പോകും. He that doeth the will of God will abide forever. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. What you will choose? എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? Will you choose the world? നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുമോ? Or will you choose God? അതോ ദൈവത്തെ തിരഞ്ഞെടുക്കുമോ? Will you choose to serve this world? Or will you choose to serve God? ഈ ലോകത്തെ സേവിക്കുവാനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? അതോ ദൈവസേവയ്ക്കായി നിങ്ങളെ സമർപ്പിക്കുമോ? In this service there is greater joy. ദൈവത്തെ സേവിക്കുന്നതാണ് വലിയ സന്തോഷം. We are serving God of God and the Lord of Lords. ഞങ്ങൾ ദൈവാധി ദൈവത്തെയും കർത്താധി കർത്താവിന്റെയും സേവിക്കുന്നു. There is no other God in this world. ഈ ലോകത്തിൽ വേറെ ദൈവമില്ല. He is the only God. അവനാണ് ഏക ദൈവം. Dear child of God. പ്രിയ ദൈവ പൈതലേ. If you have a call for God. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നാൽ. If you have a call for God. ദൈവം നിങ്ങളെ വിളിക്കുന്നുവെങ്കിൽ. Don't give room for second thought. പിന്നീട് ഒരു സംശയത്തിന് ഇടം കൊടുക്കേണ്ട. Yield yourself to serve the Lord. നിങ്ങൾ കർത്താവിനെ സേവിപ്പാനായി തീരുമാനിക്കുക. He will give you grace. ദൈവം നിങ്ങൾക്ക് കൃപ തരും. He will give you wisdom. അവൻ നിങ്ങൾക്ക് ജ്ഞാനം തരും. He will give you understanding. അവൻ നിങ്ങൾക്ക് വേണ്ട വിവേകം തരും. Because in him every goodness are there. അവനിൽ അത്രേ സകല നന്മയും വസിക്കുന്നത്. In him all fullness are there.
ദൈവത്തിന്റെ നിറവ് അവനിലാണ് ഉള്ളത്. വാട്ട് എവർ ഇൻഫർമിറ്റി യു മേ ഹാവ്, നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിലുള്ള കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഹി വിൽ ടേൺ ഇൻടു ഫുൾനെസ്, അവൻ അതിനെയെല്ലാം നിറവായി മാറ്റി തരും. ഗോഡ് ഹു ഈസ് ലീഡിംഗ് മീ വണ്ടർഫുള്ളി, ദൈവം എന്നെ അത്ഭുതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദ സെയിം ഗോഡ് വിൽ ലീഡ് യു, അതേ ദൈവം നിങ്ങളെയും നടത്തും. ഐ സറണ്ടർ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തെ അതിനായി സമർപ്പിക്കുക. ദിസ് ലൈഫ് ഈസ് ഫോർ എ മൊമെന്റ്, ഈ സമയത്ത് നിങ്ങൾ അതിനായി സമർപ്പിക്കുക. ദിസ് ലൈഫ് ഈസ് ഫോർ എ ഷോർട്ട് ടൈം, ഈ ജീവിതം ക്ഷണികമാണ്. ബട്ട് we have a eternal life, ennal namukku oru nithyajeevan undu. So let us surrender ourselves, agayal nammude thanne namukku samarpichu kodukkam. Please pray for North Indian ministry, please pray for North India ministry. Vadakke Indiayile shushrushikkayum prarthikkaname. We covered your earnest prayers, we covered your earnest prayers. Ningalde sradheeriya prarthaneye njangal shenikkunu. May God bless. Devan namme anugrahikkatte. For all the good things God has done in the life of this dear brother, shall we praise God for ee priya sahodarante jeevithathil devam cheyidella nanmagalkkayum stotram cheyyam. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord.